നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അധികം നീട്ടിക്കൊണ്ട് പോകണ്ട. ശരിയാ. അധികം നീട്ടണ്ട. അറക്കാൻ നിർത്തിയിരിക്കുന്ന മാടിന്റെ അവസ്ഥ എന്റെ ദിവസങ്ങൾ എണ്ണി എണ്ണി കഴിയണ്ടല്ലോ. ഞാൻ എന്റെ ഭാഗം വ്യക്തമായി തനിക്ക് പറഞ്ഞു തന്നില്ലേ? മനസ്സിലായി ചേട്ടാ. ഞാൻ എതിരൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് നമ്മൾ മാത്രം അറിയുന്ന കാര്യമാണ്. എനിക്കും തനിക്കും മാത്രം അറിയാം. പക്ഷേ എത്ര നാൾ ഇത് നമ്മുടെ ഉള്ളിൽ മാത്രം ഒതുക്കാൻ കഴിയും സച്ചേട്ടാ? ഒതുക്കണം. സച്ചേട്ടന്റെ അച്ഛൻ ഇതറിഞ്ഞ അച്ഛനത് താങ്ങാൻ കഴിയോ? सर्वाहदं सप्रियं श्रीवत्सांगमुदारकौस्तुभं पीतांबरं सुंदरं गोपीनां नयनोत्पलार्चिततनुं गोगोपसंघावृतं गोविंदं कलवेणुं नादनपरं दिव्यांगभूषं भजे ാലത്ത് മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് അങ്കിളുടെ ഉറക്കം പോയല്ലേ? എല്ലാരും ഉറങ്ങുന്ന സമയത്ത് എന്തിനാ ശല്യം ചെയ്യുന്നെന്ന് ഞാൻ അർച്ചന ചേച്ചിയോട് ചോദിക്കായിരുന്നു. ശല്യോ? അതിരാവിലെ ശുദ്ധിയോടെ പൂജാമുറിയിൽ വിളക്ക് വെക്കുന്ന എങ്ങനെയാ ശല്യാവുന്നത്? പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ എന്റെ എല്ലാ ദിവസവും തുടങ്ങിയിരുന്നത് പൂജാമുറി എന്നുള്ള ഈ ശ്ലോകങ്ങൾ കേട്ടുകൊണ്ടായിരുന്നു. എന്റെ ദേവി പോയതിനു ശേഷം പിന്നെ ഇന്നാ ഈ ശബ്ദം കേട്ടുണരുന്നത്. ആരുടെയും തെറ്റല്ല, എല്ലാവർക്കും ഓരോരോ തിരക്കുകളല്ലേ. അച്ഛൻ നേരത്തെ എണീറ്റോ? എണീറ്റതല്ല, ഉണർത്തിയതാ. നമ്മുടെയും ഈ വീടിന്റെയൊക്കെ ശീലങ്ങൾ പഴയപടി ആയിക്കൊണ്ടിരിക്കാൻ മോളെ. അച്ഛനും മോള് രാവിലെ പൂജയും ശ്ലോകം ചൊല്ലലും സന്തോഷായി. എല്ലാം നന്നായി വരുന്നതിന്റെ ഒരു സൂചന കൂടിയാ ഇത്. ഞാൻ അച്ഛന് ചായ എടുക്കാം. ചായ ഞാനിട്ട് വെച്ചിട്ടുണ്ട്. ഏട്ടത്തി ഫ്രഷ് ആകുമ്പോഴേക്കും ഞാൻ ചായ എടുക്കാം. സച്ചി ഭാഗ്യമുള്ളവനാ, അതാ അവന്റെ അമ്മയെ പോലെ കുടുംബം നോക്കുന്ന ഒരാളെ അവന് കിട്ടിയത്. കിട്ടിയത് അവനാണെങ്കിലും അർച്ചന ഈ വീടിന്റെ സ്വത്താ. ആ സ്വത്ത് ഇവിടേക്ക് വരാൻ മുൻകൈ എടുത്തത് നീയും. രണ്ടു ദിവസം കൊണ്ട് ഇവിടുത്തെ രീതികൾ മുഴുവൻ മാറ്റിക്കളഞ്ഞില്ലേ അവള്? ഈശ്വര, എടുത്തേ.
എന്താ ചേട്ടനും അനിയത്തിയും കൂടി അടുക്കളയിലേക്ക്? ഏട്ടത്തിന്റെ വക എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടോ എന്ന് അറിയാലോ. നല്ല വിശപ്പുണ്ട് ഏട്ടത്തി, ഒരാനയെ കിട്ടിയാലും മതിയാവത്തില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചേനെ. ഇനിയിപ്പോ ഉള്ളത് ദോശമാവ് മാത്രം. ദോശ എങ്കിൽ ദോശ, ഏട്ടത്തി ഉണ്ടാക്ക. വേണമെങ്കിൽ ഏട്ടത്തിനെ കൂടെ കൂടി എന്തെങ്കിലുമൊക്കെ പഠിച്ചു. കെട്ടിയോന്റെ കയ്യിൽ നിന്ന് വെറുതെ ഇടികളുണ്ടാ. അതിരിച്ചിട്ട് പുളിക്കും മോനെ. അടുക്കളയിൽ കിടന്ന് നരയിക്കാനോ? നമ്മൾ ആപ്പ് വഴി ഫുഡ് വീട്ടിലെത്തിക്കും. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. വീട്ടിലുള്ളവർക്ക് മനസ്സറിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം മറ്റുള്ളവർ ആസ്വദിച്ച് കഴിക്കുന്ന കാണുമ്പോ നമ്മുടെ മനസ്സ് നിറയും. നല്ല ടേസ്റ്റി ഫുഡ് വെച്ചിട്ട് കൊറേ നാളായി. ഇവിടെയാണെങ്കിൽ അമ്പിളി ചേച്ചി എന്ന് ഒരേ രീതിയിലുള്ള പാചകം. ഇനി ഞാൻ ഉണ്ടാക്കി തരാം. എന്താ വേണ്ടെന്ന് വെച്ചാ നേരത്തെ പറയണമെന്ന് മാത്രം. എങ്ങനെയുണ്ട്? എന്ത് അടുക്കളയിലെ കാഴ്ച എങ്ങനെയുണ്ടെന്ന്? ഇന്നലെ വന്ന ഏട്ടത്തെയും കൂടെ അനിയനും അനുജത്തെയും ഒന്നിച്ച് വെപ്പും കൂടിയും കളിയും ചിരിയും. ഭയം തോന്നുന്നുണ്ടോ ചേച്ചിക്ക്? എന്തിന്? നെല്ലിശ്ശേരിയുടെ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താകുമെന്ന്. നീ അങ്ങനെയാണോ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്? വന്നു കയറി ദിവസങ്ങൾക്കുള്ളിൽ അടുക്കള ഭരണം പിടിച്ചു. വീട്ടിലുള്ളവരെയൊക്കെ മയക്കി എടുത്തു. ഇങ്ങനെ പോയാ അധികം വൈകാതെ ചേച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ക്ലീൻ ഔട്ട്. വീട്ടുജോലിക്കും അടുക്കള പണിക്കും പുറം ജോലിക്കും വേണ്ടി കല്യാണം എന്ന പേരിൽ കൊണ്ടുവന്നവളെ കൊണ്ട് പിന്നെ എന്ത് ചെയ്യിക്കണമെന്നാ നീ പറയുന്നത്? പക്ഷേ അതിലൊരു അപകടം ചേച്ചി ശ്രദ്ധിച്ചു കാണില്ല. എന്തപകടം? ഇത്രയും കാലം ചേച്ചിയുടേതായിരുന്നു ഇവിടുത്തെ അവസാന വാക്ക്. എല്ലാത്തിൽ നിന്നും ഒഴിവാക്കിയ പിന്നെ ആര് കേക്കും ചേച്ചിയുടെ വാക്ക്? എക്കാലത്തും അവന്തിക തന്നെയാണ് ഈ വീട്ടിലെ അവസാന വാക്ക്. പിന്നെ അവളിതൊക്കെ വേലക്കാരിയെ പോലെ ചെയ്തോളും. എനിക്ക് കുറെ കൂടി എന്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റും. പലതും അവന്തിക മനസ്സിൽ കുറിച്ചിട്ടിട്ടാ നടക്കുന്നത്. അർച്ചനേട്ടത്തിയെ അത്ര നിസ്സാരമായി കാണണ്ട കേട്ടോ. ഞാഞ്ഞൂലിന് പത്തി വരില്ലടി. പത്തി ഉള്ളവര് പോലെ എന്നെ ചോദ്യം ചെയ്യാൻ വരില്ല. സച്ചി എന്റെ മുന്നിൽ വെറും പാവുക. അച്ഛനാണെങ്കിൽ തീരെ വയ്യ. പിന്നെ ആരാ എനിക്കെതിരെ വിരൽ ചൂണ്ടാനുള്ളത്? കൈപുണ്യം എന്ന് പറഞ്ഞ ഇതാണ്. ദോശക്കൊക്കെ ഇത്രയും ടേസ്റ്റാണെന്ന് ഇപ്പഴാ മനസ്സിലായത്. സൂപ്പർ. വെറും സൂപ്പർ അല്ല, സൂപ്പർ ഡൂപ്പർ. നല്ല കട്ടി കുറഞ്ഞ് മൊരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള ദോശ. അപ്പോ ഏട്ടത്തി, ഇന്ന് മുതൽ ഹോട്ടലിലെ ഫുഡിന് വിടാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.